സിനിമാ സീരിയൽ രംഗത്ത് ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങുന്ന താരമായിരുന്നു കീർത്തി ഗോപിനാഥ്. പാവം ഐ എ ഐ വാച്ചൻ എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ കരിയർ തുടങ്ങുന്നത്. മഴയത്തിന് മുൻപേ, കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ, ജൂനിയർ മാൻഡ്രിക് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും താരം അഭിനയിച്ചിരുന്നു. 22 വർഷത്തിനു ശേഷമുള്ള ഇടവേള അവസാനിപ്പിച്ചത് സീരിയലിലൂടെയായിരുന്നു. ഏഷ്യാനെറ്റിലെ അമ്മ അറിയാതെ സീരിയലിലൂടെയാണ് താരം മടങ്ങിയെത്തിയത്. രണ്ടാം വരവിന് പിന്നിൽ കീർത്തി ഗോപിനാഥിന് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അഭിനയം എന്ന ഇഷ്ടം ഒരിറ്റുപോലും മായാതെ ഇന്നും കൂടെയുണ്ട് എന്നത് തന്നെ. സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായിരിക്കെയാണ് ബ്രേക്ക് എടുത്തത്. ഇനിയൊരു തിരിച്ചു വരവില്ലെന്നായിരുന്നു അന്നത്തെ തീരുമാനം. എന്നാൽ ഇപ്പോൾ കൃത്യമായ സമയത്ത് തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കീർത്തി. ഇത്തവണ തുടക്കം മിനി സ്ക്രീനിലാണെന്ന പ്രത്യേകതയുമുണ്ട്. ഈ തിരിച്ചു വരവ് നീണ്ടതെന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കീർത്തിയുടെ ഉത്തരം ഇതാണ്: ഈ വരവ് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നതായിരുന്നില്ല. എനിക്ക് പോലും അത്ഭുതമാണിത്. തിരിച്ചു വരവിൽ സന്തോഷത്തെക്കാൾ ഏറെ ഉത്കണ്ഠയായിരുന്നു, ശരിയാകുമോ എന്ന ഭയം. പക്ഷേ എല്ലാം നന്നായി തന്നെ സംഭവിക്കുന്നു. ഏഷ്യാനെറ്റിലെ അമ്മ അറിയാതെ സീരിയൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അതും സന്തോഷം. പഴയ സിനിമകൾ ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ സിനിമകളൊക്കെ ടി വിയിൽ വരുമ്പോൾ കാണും, ചിലപ്പോൾ യൂട്യൂബിൽ കയറിയും നോക്കാറുണ്ട്. കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. എന്നാലും എൻ്റെ ചെറിയ കാലത്തെ അഭിനയ ജീവിതത്തിൽ ഞാൻ സംതൃപ്തയായിരുന്നു. മാറി നിന്ന കാലത്തും ആ സ്നേഹം എനിക്ക് പ്രേക്ഷകരിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അഭിനേത്രി ആയതുകൊണ്ട് മാത്രം കിട്ടുന്ന അംഗീകാരങ്ങളാണ് അതൊക്കെ. തിരുവനന്തപുരത്ത് പേയാടാണ് താമസം. അഭിനേതാവായ രാഹുലാണ് കീർത്തി വിവാഹം ചെയ്തത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഒരു സീരിയൽ ഒന്നിച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത്. ബീച്ചിൽ വെച്ചായിരുന്നു ആദ്യമായി രാഹുലിനെ കണ്ടത്. ആരോടും മിണ്ടാതെ മാറിയിരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ട ചാടയായതിനാലാണ് അങ്ങനെ മാറിയതെന്നായിരുന്നു കരുതിയത്. സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരാളല്ലേ എന്ന് കരുതിയായിരുന്നു താൻ അന്ന് കീർത്തിയുടെ അടുത്ത് നിന്നും മാറിയതെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. താരദമ്പതിമാരുടെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഇരുവരും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മനസ്സ് തുറന്നത്. ഞങ്ങൾ ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീൻ എടുത്തു തുടങ്ങിയപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. കൊടൈക്കനാലിൽ വെച്ചായിരുന്നു ചിത്രീകരണം. ലാഗ് അടിച്ചുള്ള വർത്തമാനമായിരുന്നു. എന്റെ തീരുമാനം തെറ്റായിപ്പോയോ എന്ന് വരെ ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വഴക്കടിച്ചു തുടങ്ങി, പിന്നെ നേരെ ഫാമിലി ലൈഫിലേക്ക്. ഇതിനിടയിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്തോ, റൊമാൻസ് ഒന്നും വന്നില്ല. പുള്ളിക്ക് അന്നേ പ്രായത്തിൽ കവിഞ്ഞ് മെച്യൂരിറ്റി ആയിരുന്നു. ജൂനിയർ മാൻഡ്രിക്കിലെ നായികയായിരുന്നു. അതിനുശേഷം സിനിമ വേണ്ടെന്ന് വെച്ചതായിരുന്നു. കല്യാണത്തിന് മുൻപ് ചെയ്ത സിനിമകളായിരുന്നു എല്ലാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം സന്തോഷം തന്നെയായിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഇടയ്ക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു കീർത്തി.